ആശ്രമിച്ച ഒരു മരം റുസ്സ, ആ മരത്തെ പൂജിക്കുന്ന സമ്പ്രദായം. അതേപോലെ മനാത്ത് ഒരു പാറക്കല്ലാണ്, നാട്ടുകല്ലിലെ മീസാൻ കല്ലുകളെയും അതുപോലുള്ള മറ്റ് കല്ലുകളെയും ഒക്കെ പൂജിക്കുന്നവർ ഒരു മഹാൻ സ്പർശിച്ചു, ഇരുന്നു, മരമാടപ്പെട്ടു എന്നിങ്ങനെയുള്ള കാരണം കൊണ്ട് കല്ലുകളെ പൂജിക്കുന്ന സമ്പ്രദായം ശരിയല്ലേ? അങ്ങനെ ബഹുദൈവാരാധകരിൽ ഉണ്ടായിരുന്ന സമ്പ്രദായം എന്റെ ഉമ്മത്തിൽ തന്നെ കടന്നുവരും, അത് വരാതെ ലോകാന്ത്യം സംഭവിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം വേദനയോടുകൂടി നോക്കിക്കാണേണ്ടി വരുന്ന ഒരു ഗതി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം തെളിവുകൾ ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് വിഗ്രഹാരാധന കടന്നു വരുന്നത് എന്നും അത് തൗഹീദിലേക്ക് തിരിച്ചു വരേണ്ടത് എപ്രകാരമാണ് എന്നും വളരെ വ്യക്തമായി ബോധവൽക്കരണം നടത്തുന്ന ഇത്തരം പരിപാടികൾ നിരന്തരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകർ അവർ റബ്ബിനെ ആരാധിച്ച രീതിയിൽ അതുപോലെ അള്ളാഹുവിന് പകരം മറ്റൊരു ദൈവത്തെ സങ്കല്പിച്ചുകൊണ്ടല്ല, ഞങ്ങൾ മനമ്പത്തടിഞ്ഞ ബീവിയെയും മമ്പറം തങ്ങളെയും ബദരീങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കാറുള്ളത്. മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് അനേകമനേകം പാട്ടുകൾ, മാലപ്പാട്ടുകൾ, പ്രത്യേകിച്ച് റബീഉൽ അവൽ മാസത്തിൽ എത്രയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം പഠിപ്പിച്ചത് ഖുൽ ഇന്നമാ അദൂ റബ്ബി പറയണം, ഇന്നമാ അദൂ റബ്ബി ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, വലാ ഉശ്രിക്കു ബിഹി അഹദ ഞാൻ ഒരിക്കലും അവനിൽ ശിർക്ക് വെക്കുകയില്ല, ബഹുദൈവത്വവാദിയാവുകയില്ല. പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ ആകാവൂ എന്ന് പ്രഖ്യാപിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കപ്പെട്ടത്. വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദൂ മഅല്ലാഹി അഹദ, സുജൂദിന്റെ കേന്ദ്രങ്ങൾ പള്ളികൾ മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇത് പഠിപ്പിക്കേണ്ട മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാരെന്താ ചെയ്യുന്നത്? ഇതുപോലുള്ള വേദികളിൽ വന്നുകൊണ്ട് തങ്ങളെ തങ്ങളെ എന്ന് വിളിക്കുകയും എന്നിട്ട് ഖൗമു ആമീൻ ആമീൻ എന്ന് പറയുകയും ചെയ്യുന്നു. പരമകാരുണികനായ അള്ളാഹുവേ എന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ ആമീൻ എന്ന് പറയുന്ന അതേ ഭക്തി വികാരങ്ങളോടുകൂടി മൊഹിദ്ദീൻ ശൈഖേ കാക്കണേ, തങ്ങളെ കാക്കണേ, അതേപോലെ ബീവിയെ രക്ഷിക്കണേ, ഇങ്ങനെ സിദ്ധന്മാരോടും ബീവിമാരോടും ഉമ്മമാരോടും വലിയമാരോടും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജനത മുസ്ലിം ഉമ്മത്തിൽ തന്നെ റബ്ബിന്റെ മുന്നിൽ ഏത് ഭക്തി വികാരങ്ങളോടുകൂടി അങ്ങനെ അങ്ങേയറ്റത്തെ താഴ്മയും കീഴ്വണക്കവും മക്ബറകളിൽ മറമാടപ്പെട്ടവരുടെ മുന്നിൽ കല്ലുകളുടെയും മരങ്ങളുടെയും മുന്നിൽ അതേ തരത്തിലുള്ള ഭക്തി വികാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അഭൗതികമായി സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധനയുടെ വകുപ്പിൽ പെടുന്ന അതേ പ്രാർത്ഥന ഇസ്തിഗാസ റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ആ സംഗതി നിങ്ങൾ നോക്കൂ. സർവശക്തനായ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനയുടെ ഏറ്റവും നിർണായകമായ ആ പ്രാർത്ഥന പോലും ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും കൊടുക്കുകയും പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പ്രവാചകനെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയെത്ര വരികളാണ്! കേവലം ഈ ഒരു മംഗൂസ് മൗലിദ് എടുത്താൽ തന്നെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത വരികൾ കാണാൻ സാധിക്കും. ഷറഫൽ അനാം മൗലിദിലും അഷ്റഖ ബൈത്തിലും സലാം ബൈത്തിലും സുബ്ഹാന മൗലിദിലും ഇപ്പോഴിങ്ങനെ ഈ മൗലിദിന്റെ മാസം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഓരോ വീടുകളിലും കവലകളിലും മദ്രസയുടെ ഓരങ്ങളിലുമൊക്കെ നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടുള്ളതാണോ? അബ്ദുക്കൽ മിസ്കീൻ യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ. ആരെയാണ് വിളിക്കുന്നത്? അങ്ങയുടെ പാവപ്പെട്ട ഈ അടിമ, അഗതിയായ ഈ അടിമ എല്ലാ മാപ്പും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ താങ്കളിൽ നിന്ന് യാ ബശീറു യാ നദീർ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകന്റെ വിശേഷണങ്ങൾ വിളിച്ചുകൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്ന പ്രവാചകരെ, താക്കീദുകാരായ പ്രവാചകരെ എന്നിങ്ങനെ പറഞ്ഞ് നല്ല വിചാരവുമായി അങ്ങയുടെ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വരുന്നു. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന നബിയെ ഞങ്ങളെ നീ സഹായിക്കണമേ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാക്കണമേ. യാ ഖിയാസി യാ മലാദി എന്റെ സഹായമേ, എന്റെ അവലംബമേ. ഫീ മുലിമാത്തിൽ ഉമൂരി മുഴുവൻ ദുരിതങ്ങളിൽ നിന്നും എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നവരായ പ്രവാചകരെ ഞങ്ങളെ കാക്കണമേ എന്ന് അള്ളാഹുവെ മാത്രം വിളിച്ചുകൊണ്ട് ദുരിതങ്ങൾ നീങ്ങാൻ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി വിളിച്ചു നടത്തേണ്ട വിളിച്ചു പ്രാർത്ഥന ആരാധന സൃഷ്ടികൾക്ക് കൊടുക്കുന്ന വേദനാജനകമായ കാഴ്ച കാണുന്നു. എന്നിട്ടിത് പ്രവാചകനോടുള്ള സ്നേഹമാണ് എന്നാണ്. പ്രവാചകൻ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നിയോഗിക്കപ്പെട്ടത് അതിൽ നിന്ന് തികച്ചും വിരുദ്ധമായി അല്ലേ? ഇങ്ങനെ ഓരോ വചനങ്ങളും മാലപ്പാട്ടുകളിൽ നിന്നെടുത്താൽ അതിന്റെ അർത്ഥം സമൂഹത്തിന് മനസ്സിലായാൽ മാലകൾ പാടാൻ ആളെ കിട്ടുകയില്ല എന്നതുകൊണ്ടാണ് വല്ലപ്പുഴയിൽ ആ ഒരു സംവാദത്തിന് കളമൊരുങ്ങുന്നിടത്ത് നിന്ന് വലിയ അറിയപ്പെടുന്ന മുഖാമുഖ വീരന്മാർ വരെ പിന്നോട്ടടിച്ചത് എന്നറിയാം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി കേൾപ്പിക്കട്ടെ. പ്രവാചകനെ വിളിച്ചുകൊണ്ട് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം നിങ്ങൾ നോക്കൂ. ഒരു മുസ്ലിം
മുസ്ലിമിന്റെ നാവിൽ നിന്ന് ഇത് വരാൻ പാടുണ്ടോ? ഇത് വരുന്ന നാവിൽ നിന്ന് നാളെ ബർസഖിൽ ആരാണ് നിന്റെ റബ്ബി എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി എന്ന് ഉത്തരം പറയാൻ കഴിയുമോ? സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിച്ച നാവ് കൊണ്ട് എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് ആലമിൽ ബർസഖിൽ ഉത്തരം പറയാൻ കഴിയില്ല കേട്ടോ. എന്താ വിളിക്കുന്നത്? ഫജുദിയാ റസൂലല്ലാ മിൻ കാബി റഹ്മത്തിൻ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് മുഴുവൻ പാപങ്ങളും അറ്റമില്ലാതെ ചെയ്തിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് കരകയറ്റുക എന്ന മാപ്പ് നൽകുക എന്ന മഹത്തായ ഔദാര്യം പ്രവാചകരെ അങ്ങയുടെ കരുണ മുഖേന ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. എന്നിട്ട് ഇതാ റബ്ബിനോട് പറയേണ്ട അതേ വാചകം പ്രവാചകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അൻതഗഫാറുൽ ഖതായ വസ്നൂബിൽ മുബിഖാത്ത് അങ്ങാണ് മുഴുവൻ പാപങ്ങളും എല്ലാ നിലക്കും മാപ്പാക്കുന്നവൻ, അങ്ങാണ് വൻ പാപങ്ങൾ പൊറുക്കുന്നവൻ, അൻതസത്താറുൽ മസാവി അങ്ങാണ് തെറ്റുകുറ്റങ്ങളൊക്കെ മായ്ച്ചു വെക്കുന്നവൻ. റബ്ബിനോടാണോ? അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ്. സുബ്ഹാന മൗലിദിൽ ഈ വരി കാണുക. ഇനിയോ സലാം ബൈത്തിലേക്ക് വരുമ്പോൾ അസ്സലാമു അലൈക യാ മാഹിസ്സുനൂബി പാപങ്ങൾ മായ്ച്ചു കളയുന്ന പ്രവാചകരെ അങ്ങേക്ക് സലാം, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി ദുരിതങ്ങൾ നീക്കിക്കളയുന്ന പ്രവാചകരെ അങ്ങേക്ക് സലാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് റബ്ബിനു മാത്രം നൽകേണ്ട വിശേഷണം പ്രവാചകന് നൽകുന്ന ബൈത്തുകളും വരികളും ഉൾപ്പെടുന്ന മാലകളും പാട്ടുകളുമാണ്. അർത്ഥബോധമില്ലാതെ നമ്മുടെ നാട്ടിലുള്ള ധാരാളം കുടുംബാംഗങ്ങളെ കൊണ്ട്, ആണുങ്ങളെ കൊണ്ടും പെണ്ണുങ്ങളെ കൊണ്ടും, ദർസ് വിദ്യാർത്ഥികളെ കൊണ്ടും നമ്മുടെ മുസ്ലിയാക്കന്മാർ പാടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കടുത്ത ശിർക്കിന്റെ വരികളാണ്. ഇനി ഇർത്തഖബത്ത് ചൊല്ലുമ്പോഴോ അറ്റമില്ലാത്ത പാപവുമായി പ്രവാചകരിലേക്ക് വന്നിരിക്കുന്നു. നോക്കൂ, ആരാണ് പാപങ്ങൾ പൊറുക്കുക? അല്ലാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ്, വിശുദ്ധ ഖുർആൻ ആ ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് ഇതാ ഞങ്ങൾക്ക് മുഹമ്മദ് നബി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കടുത്ത കുഫറിലേക്ക് ബഹുജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. ഇനിയോ നരകമോചനം തേടേണ്ടത് ആരോടാണ്? എത്ര പ്രാർത്ഥനകൾ നരകത്തിൽ നിന്ന് റബ്ബിനോട് തേടാൻ വേണ്ടി അല്ലേ? റബ്ബനാ അത്നാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ നാഥ എന്ന് വിളിച്ചുകൊണ്ടാണ് നരകത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ദുആ ചെയ്യുന്നത്. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ തിരിച്ചുവിടണമേ ഞങ്ങളുടെ നാഥ. റബ്ബിനോടാണ് പറയുന്നത്. അങ്ങനെയല്ലേ ഈ ലോകത്തുള്ള മുഴുവൻ ദൃഷ്ടാന്തങ്ങളും കാണുമ്പോൾ റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഈ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നീ പരിശുദ്ധനാണ്, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മുഹമ്മദ് നബിയോടും മുഹൈദീൻ ശൈഖിനോടുമാണ് നരകത്തിൽ നിന്ന് കാക്കാൻ വേണ്ടി നമ്മുടെ സമൂഹം ദുആ ചെയ്യുന്നത്. വനജ്ഹീ മില്ലത ഫീഹാ മഹാലിഖു സുൽത്താന കുല്ലി വലിയിൻ മുഹിയദ്ദീൻ. മുഹിയദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് എല്ലാ ഔലിയാക്കളുടെയും മഹാരാജാവായ മുഹിയദ്ദീൻ എന്നവരെ നാശകരമായ ലല എന്ന നരകത്തിൽ നിന്ന് എന്റെ ഈ ശരീരത്തെ കാത്തുരക്ഷിക്കണമേ എന്നാണ്. എത്രത്തോളം റബ്ബിന്റെ സേനയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി, റബ്ബിന്റെ സേനയെ സംബന്ധിച്ച് റബ്ബിനല്ലാതെ അറിയില്ല. എന്നാൽ മാലയിലേക്ക് വരുമ്പോഴോ ജുയൂഷുല്ലാഹി ജുന്ദി തഹ്ത ഹുക്മി, റബ്ബിന്റെ സേന എന്ന് പറഞ്ഞാൽ അത് റബ്ബിന് ഇവിടെ വിധി നടപ്പാക്കേണ്ട സേന എന്ന് പറഞ്ഞാൽ അത് എന്റെ സേന തന്നെയാണ്, എന്റെ അധികാരത്തിന് കീഴിലാണ് റബ്ബിന്റെ പട്ടാളക്കാരുള്ളത് എന്ന് മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് പറഞ്ഞ് റബ്ബിന്റെ അധികാരം ഔലിയാക്കന്മാർ ആണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ചിലർക്ക് വകവെച്ചു കൊടുക്കുകയും അങ്ങനെ റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന യാതൊരു തത്വദീക്ഷയുമില്ലാതെ സൃഷ്ടികൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന ജാഹിലിയത്ത് മുസ്ലിം ഉമ്മത്തിന്റെ പേരിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ലഹൂദാഴ്വത്തുൽ ഹഖ്, എന്നാൽ ന്യായപ്രകാരമുള്ള പ്രാർത്ഥന അത് അല്ലാഹുവിന് മാത്രമേ ആകാവൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ന്യായങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇലാഹാണ് എന്ന് കരുതി ഞങ്ങൾ ഒരിക്കലും വിളിക്കുന്നില്ല. ഇലാഹാണ് എന്ന് കരുതാതെ വിളിച്ചാൽ അത് എത്ര വലിയ പ്രാർത്ഥനയായാലും ഏത് അഭൗതിക രീതിയിലായാലും അതൊരിക്കലും ശിർക്കാവുകയില്ലെന്നും ഇബാദത്താവുകയില്ലെന്നും കരുതുമ്പോൾ ചില സംഗതികൾ അവിടെയും പഠിച്ചിരിക്കേണ്ടതുണ്ട്. നിർണായകമായി നമുക്കെല്ലാം അറിയാവുന്ന ഒരു സംഭവമാണ് ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ ദാത്തു അൻവാത്തിന്റെ പ്രശ്നം. എന്താണ്? അബൂവാഖിദ് അൽലൈസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞങ്ങൾ കുറച്ചാളുകൾ പുതുവിശ്വാസികൾ ഉണ്ടായിരുന്നു ആ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ. ഇതാ മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകൾ ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന കൊളുത്തുള്ള മുള്ളുകളുള്ള ഒരു മരം അതിനെ പൂജിക്കുന്നത് ഞങ്ങൾ കണ്ടു. വാളിന് പ്രത്യേകമായ ശക്തി കിട്ടും എന്ന വിശ്വാസത്താൽ
ബറക്കത്തെടുക്കാൻ വേണ്ടി അവർ അതിന്റെ മുള്ളുകളിൽ വാളുകൾ കൊളുത്തിയിടാറുണ്ടായിരുന്നു. ഞങ്ങൾ അറിയാതെ പ്രവാചകരോട് പറഞ്ഞു പോയി, പ്രവാചകരെ അവർക്ക് ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ബറക്കത്തെടുക്കാൻ ഒരു മരം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം. പ്രവാചകന്റെ കൈ കൊണ്ടൊന്ന് സ്പർശിച്ച് ഒരു മരം ബറക്കത്തെടുക്കാൻ തക്കവണ്ണം നമുക്ക് യോജിക്കാൻ, നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? പുത്തരിപ്പാടത്തെ മരവള്ളിയിൽ മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ കുട്ടികളുണ്ടാകാനും മറ്റു